ജൂൺ 27 വേൾഡ് പൈനാപ്പിൾ ഡേയോടനുബന്ധിച്ച് പൈനാപ്പിൾ ഗ്രാമമായ വാഴക്കുളത്ത് പൈനാപ്പിൾ ദിനാചരണം സംഘടിപ്പിച്ചു. പൈനാപ്പിൾ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെൻവിളിക്കുന്നിൽ പൈനാപ്പിൾ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ജൂൺ 27 ഉഷ്ണമേഖലാ ഫലമായ പൈനാപ്പിളിനും അതിന്റെ പോഷകപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ നേട്ടങ്ങൾക്കുമായി സമർപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര പൈനാപ്പിൾ ദിനം ആഘോഷിക്കുന്നത്. ഫാർമസൂചിക പദവി നേടി ലോകത്തിന്റെ നെറുകയിലെത്തിയ വാഴക്കുളം പൈനാപ്പിളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം നേടിത്തരുന്ന വാഴക്കുളം പൈനാപ്പിളുമായി ബന്ധപ്പെട്ട് വാഴക്കുളത്തിന്റെ പ്രാദേശിക ആഘോഷമായാണ് വാഴക്കുളത്ത് ജൂൺ 27 പൈനാപ്പിൾ ദിനമായി ആഘോഷിക്കുന്നത്. ഓൾ കേരള പൈനാപ്പിൾ ദിനത്തോടനുബന്ധിച്ച് പൈനാപ്പിൾ മെർച്ചന്റ് അസോസിയേഷൻ പൈനാപ്പിൾ വ്യാപാരികളെയും കർഷകരെയും ഉൾപ്പെടുത്തി പൈനാപ്പിൾ ദിനാഘോഷം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ പൈനാപ്പിൾ കേക്ക് മുറിച്ചുകൊണ്ട് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമുക്കിതൊരു വലിയ ഉത്സവമാക്കി മാറ്റണം, നാടിന്റെ ഉത്സവമാക്കി മാറ്റണം. അങ്ങനെ ആകുമ്പോഴാണ് പൈനാപ്പിളിന്റെ ഒരു പ്രസക്തി നമുക്ക് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് തന്നപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന പൈനാപ്പിൾ വ്യാപാരികളെയും തൊഴിലാളികളെയും മറ്റു കർഷകരെയും ഒക്കെ ഞങ്ങള് അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്ക് നാളെ ഒരുമിച്ചുകൊണ്ട് നാളെ ഈ നാടിന്റെ ഏക മധുരക്കനിയായ പൈനാപ്പിൾ ഈ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് നേടിത്തരുന്ന ഈ പൈനാപ്പിൾ നമുക്ക് അത് ഈ നാടിന്റെ ഉൽപ്പന്നമായതുകൊണ്ട് നമുക്ക് നാടും നഗരവും അറിഞ്ഞ് വലിയ വ്യാപ്തമായ പ്രചരണ പരിപാടികളുമായി മുമ്പോട്ട് പോകണം. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി ജോസ് വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ്, ട്രഷറർ ജോസ് മോനിപ്പുള്ളിൽ, കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ്, മാത്യു ജോസഫ്, ജിമ്മി ജോർജ്, സാലസ് അലക്സ്, ജോൺ പി സി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ ഷൈൻ ജോൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.